നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ അതിശക്തമായ മഴയാണ് ദിവസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ കേരള ജനത ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു സമയം കൂടിയാണ്. മാത്രമല്ല മഴക്കെടുതി മൂലം പുറത്തിറങ്ങുവാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വീടിന് ചുറ്റും വെള്ളം കയറി നിൽക്കുമ്പോഴും ഒരു തുള്ളി ശുദ്ധജലം കുടിക്കാനില്ലാത്ത ഒന്നര ആഴ്ചയോളമായി വലയുകയാണ് വീയാപുരത്തെ 45 വരുന്ന ഒരു കോളനി നിവാസികൾ. പല പ്രാവശ്യം പരാതിപ്പെട്ടിട്ടും പഞ്ചായത്ത് അധികൃതരോ ജില്ലാ പഞ്ചായത്ത് അധികൃതരോ തിരിഞ്ഞുപോലും നോക്കാതെ വന്നപ്പോഴാണ് ഇവർ ഹിന്ദു സേവാ കേന്ദ്രത്തെ സമീപിക്കുന്നത്. അന്നു മുതൽ ഇന്ന് വരെ തുടർച്ചയായി ശുദ്ധജലം വീഴ്ച വരുത്താതെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഹിന്ദു സേവാ കേന്ദ്രം പ്രവർത്തകർ. കോരിച്ചൊരിയുന്ന മഴയത്തും വെള്ളക്കെട്ടിൽ കഷ്ടപ്പെട്ട് ഓരോ മുക്കിലും മൂലയിലും താമസിക്കുന്നവർക്ക് വരെ ശുദ്ധജലം എത്തിക്കുവാൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ ഇപ്പോൾ വിയപുരം പഞ്ചായത്തിലെ യലവന്ത്ര കോളനി ഭാഗത്താണ് നിൽക്കുന്നത്. നമ്മുടെ ഈ സഹോദരങ്ങൾ നിൽക്കുന്നതിൻ്റെ പുറയിൽ കാണുന്നതാണ് അവിടുത്തെ ശുദ്ധജലത്തിന് വേണ്ടിയിട്ടുള്ള മോട്ടറൊക്കെ വെച്ചിരിക്കുന്ന ഭാഗം. ചേട്ടൻ ഈ പ്രദേശവാസി തന്നെയല്ലേ? അതെ. 2005 ഇത് വന്നപ്പം മുതൽ ഇതിൻ്റെ മെയിൻ്റെനൻസ്, ഇതിൻ്റെ കറണ്ട് ചാർജ് എല്ലാം ഈ 45 കുടുംബങ്ങൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങൾ തന്നെ തിരി കൊടുത്താണ് ചെയ്യുന്നത്. ഇവിടുത്തെ ഈ വെള്ളപ്പൊക്കത്തിന്റെ ഇതിലാണോ ഇതിപ്പം നശിച്ചു പോയത്? അതെ അതെ, ഈ വെള്ളപ്പൊക്കത്തിന് അടിക്കടി വെള്ളം പൊങ്ങിയിട്ട് വലിയ വെള്ളപ്പൊക്കത്തിന് ഇതുപോലെ കേടായിരുന്നില്ലേ? ഇതുപോലെ കേടായി. ഇന്ന് ഞങ്ങൾ പൈസ ചെലവാക്കിയാണ് ഞങ്ങൾ എത്തി. ഇപ്പൊ ഞങ്ങൾക്ക് ഈ കോവിഡ് ഇതായതുകൊണ്ട് ഞങ്ങളുടെ ഈ യാതൊരു മാർഗവും ഇല്ല. എന്നിട്ട് ഇവിടെ ഇപ്പം പഞ്ചായത്തിന്റെ നിലപാടെന്തോ ഇത് അറിയിച്ചപ്പോൾ? പഞ്ചായത്ത് പറഞ്ഞ് പഞ്ചായത്തിന് ഫണ്ടില്ല. പഞ്ചായത്തിന് ഫണ്ടില്ല. ഫണ്ടില്ല. ഇപ്പൊ ഈ കുടിവെള്ളത്തിന്റെ വിഷയങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെയാ ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കുന്നത്? ഇപ്പൊ ഞങ്ങൾക്ക് സേവാഭാരതിക്കാരാണ്, ഇവിടെ ഹിന്ദു സേവാസംഘമാണ്. ഹിന്ദു സേവാ കേന്ദ്രം അല്ലേ? ഹിന്ദു സേവാ കേന്ദ്രം ഇവിടെ കൃത്യമായിട്ട് വെള്ളം എത്തിച്ചു തരുന്നുണ്ട്. ഇപ്പൊ 7 ദിവസമായി കുടിവെള്ള ഈ മോട്ടർ കേടായിട്ട്. ഇതുവരെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇവിടെ വന്നായിരുന്നു. മെമ്പർ വന്നപ്പോ പറഞ്ഞത് ഇത് പഞ്ചായത്തിന് വിട്ടു നൽകിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ ഷീജ പ്രസിഡന്റിനെ കണ്ട്. പ്രസിഡന്റ് എന്നോട് പറഞ്ഞത് ഇത് ഗുണഭോക്താക്കൾക്ക് വേണ്ടി വിട്ടു തന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഗുണഭോക്താക്കളാണ് ഇത് ചെയ്യേണ്ടത്. അവർക്ക് 1 രൂപ പോലും നമ്മുടെ പഞ്ചായത്തിന് ഫണ്ട് ഇപ്പോഴില്ല, അതുകൊണ്ട് പഞ്ചായത്തിന് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും സന്നദ്ധ സംഘടന അങ്ങനെ സഹായിക്കാൻ മുന്നോട്ട് വരികയാണെങ്കിൽ അതുകൊണ്ട് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഹിന്ദു സേവാ കേന്ദ്രം നിങ്ങൾക്ക് ഇപ്പം 2-3 ദിവസം കൊണ്ട് വെള്ളം കൊണ്ട് തരുന്നുണ്ട്. പിന്നെ ഇത് ചെയ്തു തരുവാണെങ്കിൽ വലിയൊരു ഉപകാരം, കാരണം 1000 രൂപ ഈ കൊറോണ ഈ വെള്ളപ്പൊക്കം മഴ ഇത് മൂലം നമുക്ക് 1000 രൂപ ചെടുക്കാൻ പല വീട്ടുകാർക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യം ആര് ചെയ്തു തന്നാലും 45 വീട്ടുകാർ ചേർന്നിട്ട് ഒരു പരാതിയായിട്ട് കളക്ടറെ സമീപിക്കാൻ പോകുന്നു എന്ന് പറയുന്നു, അത് ശരിയാണ്? ആ ശരിയാണ്. ഞങ്ങൾ രാവിലെ കുറച്ച് പേരെ കൊണ്ട് ഒപ്പിടിച്ച് അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുവാ. അവിടുന്ന് എന്തെങ്കിലും തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ വളരെ നല്ലത്. ഈ പ്രശ്നത്തിന് ഇതുവരെ പരിഹാരമായിട്ടില്ല. അതേസമയം കഴിഞ്ഞയാഴ്ച എല്ലാ ദിവസവും രാത്രിയോ പകലോ എന്നില്ലാതെ ഹിന്ദു സേവാ കേന്ദ്രം പ്രവർത്തകർ ഇവർക്ക് കുടിവെള്ളം എത്തിക്കുന്നുണ്ട്. ഇതിനു മുമ്പും മഴക്കെടുതി മൂലം ദുരന്തം അനുഭവിച്ചവർക്ക് വലിയൊരു സഹായവും പിന്തുണയും തന്നെയായിരുന്നു ഹിന്ദു സേവാ കേന്ദ്രം. ഇപ്പോഴും അത് തുടരുന്നു എന്ന് മാത്രം. എന്നിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇതിൽ പ്രദേശവാസികൾ രോഷാകുലരാണ്. ഇവർക്കായി വേണ്ട നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും വരെയും ശക്തമായി തന്നെ ഹിന്ദു സേവാ കേന്ദ്രം പോരാടും ഇവർക്കൊപ്പം തന്നെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.